കയറിപ്പോരൻ ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക് ഡ്രാംസ്റ്റോക്കറിന്റെ ഡ്രാക്കുള അധ്യായം ഒന്ന് ജൊനാഥൻ ഹാക്കറുടെ ഡയറി ബിസ്ട്രെസ് മെയ് മൂന്ന് മെയ് ഒന്നാം തീയതി രാവിലെ മ്യൂനിച്ചിൽ നിന്നും പുറപ്പെട്ട് അടുത്ത പ്രഭാതത്തിൽ വിയന്നയിലെത്തി തീവണ്ടി ഒരു മണിക്കൂർ ലേറ്റായിരുന്നു ബുഡാപെസ്റ്റിൽ അല്പസമയം നിന്നപ്പോൾ സ്റ്റേഷന് പുറത്തിറങ്ങി നോക്കി അതിമനോഹരമായ സ്ഥലം ഡാനിയൂപ്പ് നദിയിൽ ആഴവും പരപ്പും കൂടിയ സ്ഥലത്ത് കുറുകെയുള്ള കൂറ്റൻ പാലം കടന്ന കിഴക്കോട്ടാണ് ഇനി യാത്ര ക്ലൗസൻബർഗിൽ എത്തിച്ചേർന്നപ്പോൾ നേരമിരുട്ടി രാത്രി ഞാൻ ഹോട്ടൽ റോയലിൽ കഴിച്ചുകൂട്ടി അത്താഴത്തിന് കുരുമുളക് ചേർത്ത കോഴിക്കറിയായിരുന്നു നല്ല രുചി പക്ഷേ എരിവ് കൂടുതൽ മീനയ്ക്ക് വേണ്ടി ഇതിൻ്റെ പാചകവിധി കുറിച്ചു വെക്കണം പപ്രിക്ക ഹെൻഡ്രൽ എന്നാണ് ഇതിൻ്റെ പേരെന്നും അന്നാട്ടിൽ എവിടെയും സുലഭമാണെന്നും വെയിറ്റർ പറഞ്ഞു അല്പസ്വല്പം ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്നത് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായേനെ ലണ്ടനിൽ കുറച്ച് സമയം കിട്ടിയപ്പോൾ ബ്രിട്ടീഷ് മ്യൂസിയം സന്ദർശിക്കാനും ട്രാൻസിൽവാനിയെ സംബന്ധിച്ച പുസ്തകങ്ങളും ഭൂപടവും പരിശോധിക്കാനും സാധിച്ചു അന്നാട്ടിലെ ഒരു പ്രഭുവുമായുള്ള ഇടപാടിനത് സഹായകമാകും എന്നെനിക്കറിയാമായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ച സ്ഥലം കാർപേത്യൻ മലനിരകളുടെ നടുക്ക് രാജ്യത്തിൻ്റെ കിഴക്കേറ്റത്തായി ട്രാൻസിൽവാനിയ മോൾഡേവിയ ബുക്കോവിന എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയോട് തൊട്ടുകിടക്കുന്ന ഒരു ജില്ലയാണെന്ന് ഞാൻ മനസ്സിലാക്കി യൂറോപ്പിലെ തീരെ അറിയപ്പെടാത്ത ഒരു ഉൾനാട് ട്രാക്കുള മാളികയുടെ യഥാർത്ഥ സ്ഥാനം ഒരു ഭൂപടത്തിലും കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല പക്ഷേ ഏറ്റവും അടുത്തുള്ള തപാൽ ആഫീസ് സ്ഥിതി ചെയ്യുന്ന പട്ടണമായ ബിസ്ട്രിസ് ഏറെക്കുറെ പ്രശസ്തമാണ് യാത്രാവിശേഷങ്ങൾ മീനയെ പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ വിട്ടുപോകാതിരിക്കാൻ ചില കാര്യങ്ങൾ കൂടി ഞാനിവിടെ കുറിച്ചു വയ്ക്കട്ടെ ട്രാൻസിൽവാനിയയിൽ നാലു വ്യത്യസ്ത ജനവിഭാഗങ്ങളുണ്ട് വല്ലാച്ചികളും സാക്സൺ വംശജരും തെക്കൻ മേഖലയിൽ പടിഞ്ഞാറ് ഭാഗത്ത് മാഗിയാൻമാർ കിഴക്കും വടക്കും ഹൂണന്മാരുടെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്ന ശെക്കിലി വർഗക്കാർ ഒടുവിൽ പറഞ്ഞവരുടെ ഇടയിലേക്കാണ് ഞാൻ പോകുന്നത് കടുത്ത അന്ധവിശ്വാസികളാണ് അവരെന്ന് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട് ലോകത്തെവിടെയുമുള്ള അന്ധവിശ്വാസങ്ങളുടെ എല്ലാം ഉറവിടം കാർപ്പേർത്തിൻ മലനിരകളുടെ താഴ്വാരങ്ങളാണെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ എൻ്റെ വാസം രസകരമായിരിക്കും ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രഭുവിനോട് ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം സുഖകരമായ ശയ്യയിലാണ് കിടന്നതെങ്കിലും ഉറക്കം വരാതെ ഞാൻ ബുദ്ധിമുട്ടി പിന്നെ വിചിത്രമായ സ്വപ്നങ്ങൾ കണ്ടു ജനാലയ്ക്ക് പുറത്ത് ഇടനിടവില്ലാതെ കേട്ടിരുന്ന ചെന്നായ്ക്കളുടെ മോങ്ങലാണ് അത്താഴത്തിന് കിട്ടിയ ഇറച്ചി ദഹിക്കാത്തതാണോ കാരണമെന്ന് അറിഞ്ഞുകൂടാ പൂജയിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ കുടിച്ചിട്ടും ദാഹം തീർന്നില്ല രാത്രിയുടെ അന്തിയാമത്തിലെപ്പോഴും ഗാഠനിദ്രയിലാണ്ടോ വാതിലിൽ തുടരെ തുടരെ മുട്ടുന്നത് കേട്ടാണ് ഉണരുന്നത് പ്രാതലിനം പപ്രിക്കയുണ്ടായിരുന്നു ചോളം കൊണ്ടുള്ള ഒരു പലഹാരവും ഇറച്ചി കൊത്തിയരിഞ്ഞ് പച്ചക്കറി ചേർത്തതുമായ മറ്റു വിഭവങ്ങളും ഇവയുടെ പാചകവിധിയും കുറച്ചെടുക്കണം മണിക്ക് മുമ്പ് ട്രെയിൻ പുറപ്പെടുമെന്നതിനാൽ ധൃതിയിൽ ആഹാരം കഴിച്ച് ഏഴരയ്ക്ക് തന്നെ സ്റ്റേഷനിലെത്തി പക്ഷേ ഒരു മണിക്കൂർ കാത്തിരുന്നതിന് ശേഷമാണ് വണ്ടി ഒന്ന് ഒന്നനങ്ങിയത് പോലും കിഴക്കോട്ട് പോകും സമയനിഷ്ഠ കൈമോശം വരികയാണ് ഇക്കണക്കിന് ചീനയിലെത്തുമ്പോഴത്തെ സ്ഥിതി എന്തായിരിക്കും അനുഗ്രഹീതനായ ഏതോ ചിത്രകാരന്റെ സൃഷ്ടി പോലെ മനോഹരമായ ഭൂവിഭാഗത്തിലൂടെ പകൽ മുഴുവൻ ഞാൻ സഞ്ചരിച്ചു ഇടയ്ക്കിടെ ചെറുപട്ടണങ്ങളും കുന്നിഞ്ചെരുവിലെ കൊട്ടാരക്കെട്ടുകളും കണ്ടു അരുവികളും പുഴകളും കടന്നു ആഴവും പരപ്പുമുള്ള നദികൾ മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകിയതിൻ്റെ ലക്ഷണമുണ്ട് സ്റ്റേഷനുകളിൽ വിവിധ വേഷധാരികളായ നാട്ടുകാരുടെ ചെറു സംഘങ്ങൾ ചിലയിടത്ത് സാമാന്യം വലിയ ആൾക്കൂട്ടം ജർമ്മനിയിലും ഫ്രാൻസിലും വെച്ച് ഞാൻ കണ്ടിട്ടുള്ള നാടൻ കൃഷിക്കാരെ പോലെ ഇറക്കം കുറഞ്ഞ കുപ്പായവും സ്വയം തുന്നിയുണ്ടാക്കിയ കാലുറയും വട്ടത്തൊപ്പികളും ധരിച്ചവരാണ് അധികവും വർണ്ണശബളമായ വേഷം ധരിച്ചവരുമുണ്ട് സ്ത്രീകൾ സുന്ദരികളാണ് അകലെ നിന്ന് നോക്കുമ്പോൾ മാത്രം അരക്കെട്ടിന് ഭംഗിയില്ല വീതിയുള്ള അരപ്പട്ടയും ബാലയനർത്തികമാരുടേതുപോലെ ഞൊറിഞ്ഞുള്ള പാവാടയുമാണ് വേഷം അടിവസ്ത്രവും ധരിച്ചിട്ടുണ്ട് കേട്ടോ ഏറ്റവും വിചിത്രമായി തോന്നിയത് സ്ലോവാക്കുകളെയാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് അപരിഷ്കൃതർ വലിയ തൊപ്പിയും വെളുത്തതെങ്കിലും വൃത്തികെട്ട വലിയ കാലുറകളും അയഞ്ഞ വെള്ളപ്പട്ടുകുപ്പായവും പിച്ചളക്കുമിളകൾ പിടിപ്പിച്ച് ഉദ്ദേശം ഒരടി വീതിയുള്ള അരപ്പട്ടയും കാലുറയുടെ അറ്റം മറയ്ക്കുന്ന ഉയർന്ന ബൂട്ട്സും ധരിച്ച് മുടി നീട്ടി വളർത്തി കൊമ്പൻ മീശയുമായി മട്ടിൽ നടക്കുന്ന അവരെ കണ്ടാൽ പുരാതന കാലത്തെ ഏതോ കൊള്ളസംഘങ്ങളാണെന്നേ തോന്നും പക്ഷേ നിരുപദ്രവകാരികളും തൻ്റെ ഇടമില്ലാത്തവരുമാണെന്നാണ് കേട്ടത് ഞങ്ങൾ ബിസ്ട്രിസിലെത്തിയപ്പോൾ പകൽ അസ്തമിച്ചിരുന്നു ചരിത്രസ്മരണകൾ ഉറങ്ങുന്ന പുരാതന നഗരമാണ് ബോർഗോ മലയെടുക്ക് കടന്നാൽ അയൽനാട്ടിലെത്താം അൻപത് വർഷം മുമ്പ് തുടർച്ചയായുണ്ടായ അഗ്നിപാധകളിൽ വൻ നാശനഷ്ടമുണ്ടായതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോഴും മാഞ്ഞുപോയിട്ടില്ല അതിനു മുമ്പ് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പതിമൂവായിരത്തിൽ പരം നഗരവാസികൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു തുടർന്നുണ്ടായ ക്ഷാമത്തിലും രോഗം ബാധിച്ചും മരണമടഞ്ഞവരുടെ സംഖ്യയും ചെറുതല്ല ഞാൻ ഗോൾഡൻ ക്രൗൺ ഹോട്ടലിൽ ചെല്ലാനാണ് പ്രഭു നിർദ്ദേശിച്ചിരുന്നത് ഹോട്ടൽ എനിക്കിഷ്ടമായി വളരെ പഴയ മട്ടിലുള്ള സ്ഥാപനം നാട്ടിലെ രീതികൾ മനസ്സിലാക്കാൻ അവിടുത്തെ താമസം ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നി എന്നെ പ്രതീക്ഷിച്ചു തന്നെയാവണം ഒരു മധ്യവയസ്കാർ സുസ്മേരവതനയായി വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു സഭ്യതയുടെ പരിധി ലംഘിക്കുമാർ ഇറുകിയ കുപ്പായം ധരിച്ച അവർ തലകുനിച്ചു വണങ്ങി ഇംഗ്ലണ്ടിൽ നിന്നു വരികയല്ലേ എന്ന് ചോദിച്ചു അതെ ജോനാഥൻ ഹാക്കറാണ് ഞാൻ പറഞ്ഞു അവർ ചിരിച്ചുകൊണ്ട് പിന്നിൽ നിന്നിരുന്ന വൃദ്ധനോട് എന്തോ കൽപ്പിച്ചു അയാൾ പോയി ഒരു കത്തുമായി പെട്ടെന്ന് മടങ്ങി വന്നു ഞാൻ ആ കത്ത് വാങ്ങി വായിച്ചു സ്നേഹിത കാർപ്പേത്തിനിലേക്ക് സ്വാഗതം ലണ്ടനിൽ നിന്നുള്ള യാത്ര സുഖകരമായിരുന്നു എന്ന് കരുതുന്നു എനിക്ക് നിങ്ങളെ കാണാൻ ധൃതിയായി ഇന്നും സുഖമായി ഉറങ്ങുക നാളെ മൂന്ന് മണിക്ക് ബുക്കോവിനോക്കി പുറപ്പെടുന്ന വണ്ടിയിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് ഏർപ്പാടാക്കിയിട്ടുണ്ട് എൻ്റെ നാട്ടിലെ താമസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ സൗകര്യപ്രദമായ ഇരിപ്പിടം തരപ്പെടുത്തണമെന്ന് ഹോട്ടൽ ഉടമയോട് പ്രഭു നിർദ്ദേശിച്ചിരുന്നതായി ഞാൻ ഊഹിച്ചു പക്ഷെ കൂടുതലൊന്നും പറയാൻ ഹോട്ടൽ ഉടമ തയ്യാറായില്ല എൻ്റെ ജർമ്മൻ ഭാഷ അയാൾക്ക് മനസ്സിലായില്ലെന്ന് നടിക്കുകയാണ് അല്പം മുമ്പ് വരെ എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം അയാൾ ഉത്തരം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ മൗനത്തിന് കാരണം എന്താണ് അയാളും നേരത്തെ തന്നെ ഹോട്ടലിലേക്ക് സ്വാഗതം ചെയ്ത് അയാളുടെ ഭാര്യയും ഭയന്നതുപോലെ മുഖത്തോട് മുഖം നോക്കി നിന്നു കത്തിനോടൊപ്പം പണവും അയച്ചു എന്നും മറ്റൊന്നും അറിഞ്ഞുകൂടാ എന്നും അയാൾ മുറുമുറുത്തു ഡ്രാക്കുള പ്രഭുവിനെയും പ്രഭുവിൻ്റെ മാളികയെയും കുറിച്ച് ചോദിച്ചപ്പോൾ അവർ കുരിച്ചു വരച്ചു അവർക്കൊന്നും അറിഞ്ഞുകൂടാ കൂടുതൽ എന്തെങ്കിലും പറയുവാൻ ഒരുക്കവുമല്ല പുറപ്പെടാൻ നേരമായതുകൊണ്ട് തന്നെ മറ്റാരോടെങ്കിലും ചോദിച്ച് മനസ്സിൻ്റെ അസ്വസ്ഥത ശമിപ്പിക്കാൻ എനിക്ക് സാധിച്ചതുമില്ല ഞാൻ മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ ആ സ്ത്രീ ഓടിവന്ന് അങ്കലാപ്പോടുകൂടി ചോദിച്ചു സാർ പോവുകയാണോ പോയേ തീരൂ എന്നുണ്ടോ പരഭ്രമം കാരണം മുറിചർമ്മനോടൊപ്പം മറ്റേതോ ഭാഷ കൂട്ടിക്കലർത്തിയതുകൊണ്ട് അവരുടെ ചോദ്യത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ ഞാൻ നന്നെ ബുദ്ധിമുട്ടി ഉടനെ പുറപ്പെടുകയാണ് എന്നും സുപ്രധാനമായ ഒരു കാര്യത്തിനാണ് പോകുന്നത് എന്നും പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഇന്ന് തീയതി എത്രയാണെന്നറിയാമോ മെയ് നാല് ഞാൻ പറഞ്ഞു അതെ അതുതന്നെ എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൂടെ അറിഞ്ഞുകൂടെന്നും ഞാൻ പറഞ്ഞു ഇന്ന് ജോർജ് പുണ്യാളൻ്റെ ദിവസമാണ് ലോകത്തുള്ള പിശാചുക്കളൊക്കെ ഇന്ന് അർദ്ധരാത്രി ഭൂമിയിലേക്ക് ഇറങ്ങും നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ എന്തിനാണ് പോകുന്നതെന്ന് നിശ്ചയമുണ്ടോ അവരെ ആശ്വസിപ്പിക്കാൻ ഞാൻ ആവതും ശ്രമിച്ചു ഫലമുണ്ടായില്ല യാത്രയിൽ നിന്നും പിന്തിരിയണമെന്നും കുറഞ്ഞപക്ഷം രണ്ട് ദിവസത്തേക്കെങ്കിലും യാത്ര മാറ്റിവെക്കണമെന്നും അവർ കേണപേക്ഷിച്ചു അവരുടെ പെരുമാറ്റം പരിഹാസ്യമായി തോന്നി എനിക്ക് എങ്കിലും ഒരു വല്ലായ്മ എൻ്റെ മനസ്സിനെ ബാധിച്ചു പക്ഷേ അപരിചിതമായൊരു സ്ത്രീയുടെ ജൽപ്പനങ്ങൾ എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വിഘാതമായി കൂട എനിക്ക് നന്ദിയുണ്ടെന്നും എന്നാൽ പോകാതെ നിവൃത്തിയില്ലെന്നും ഞാൻ അവരെ അറിയിച്ചു ആ സ്ത്രീ കണ്ണുനീർ തുടച്ചുകൊണ്ട് കഴുത്തിൽ കിടന്ന കുരിശുമാലയെടുത്ത് എനിക്ക് നേരെ നീട്ടി വിഗ്രഹാരാധനയോട് ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ഇംഗ്ലീഷ് സഭാംഗമായ എനിക്ക് യോജിക്കാനാവില്ല എങ്കിലും അവരുടെ പ്രായത്തെയും ഉദ്ദേശശുദ്ധിയെയും മാനിച്ച് ഞാൻ മിണ്ടാതെ നിന്നു എൻ്റെ സന്ദേഹം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവണം ഇത് കഴുത്തിൽ കിടക്കട്ടെ മോൻ്റെ അമ്മ തന്നതാണെന്ന് കരുതിയാൽ മതി അവർ കൊന്ത എൻ്റെ കഴുത്തിലിട്ട് മുറുക്കി പുറത്തേക്ക് പോയി വണ്ടി ഇതുവരെ എത്തിയില്ല കഴുത്തിൽ കുരിശുമാലയുമായി കാത്തിരിക്കുമ്പോഴാണ് ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത് ആ സ്ത്രീയുടെ അമ്പരപ്പ് കണ്ടിട്ടോ എന്തോ എന്റെ മനസ്സും പതിവില്ലാതെ അസ്വസ്ഥമായി തീർന്നിരിക്കുന്നു ഒരുപക്ഷെ എനിക്ക് മുൻപേ ഈ ഡയറി മീനയുടെ അടുത്ത് എത്തിയേക്കാം എങ്കിൽ ഇതെന്റെ യാത്രാമൊഴിയാവട്ടെ ഇതാ വണ്ടി എത്തിക്കഴിഞ്ഞു മെയ് അഞ്ച് ഡ്രാക്കുള മാളിക പുലരിത്തുടുപ്പുമായിരുന്നു അകലെ മലയും മരവും തിരിച്ചറിയാനാവാത്ത ചക്രവാളത്തിൽ ആദ്യത്തെ ബിംബം തെളിയുന്നു രാത്രി ഞാൻ ഉറങ്ങിയില്ല രാവിലെ വിളിച്ചുണർത്തേണ്ടെന്ന് പറഞ്ഞിരുന്നു ഉറക്കം വരുമ്പോളും എഴുതിക്കൊണ്ടിരിക്കുകയാണ് പതിവ് വിചിത്രമായ പല സംഭവങ്ങളും രേഖപ്പെടുത്താനുണ്ട് ദഹനക്കേട് കൊണ്ട് ഞാൻ സ്വപ്നം കണ്ടതാണെന്ന് വായനക്കാർ ധരിക്കരുതെന്ന അപേക്ഷ ഇന്നലത്തെ അത്താഴം ലഘുവായ ഒന്നായിരുന്നു ഉള്ളിയും കുരുമുളകും ചേർത്ത് തീയിൽ ചുറ്റെടുത്ത് ഇറച്ചിയായിരുന്നു പ്രധാന വിഭവം കുടിക്കാൻ ഒരിനം വീഞ്ഞു നാവിനെ തുളച്ചു കയറുന്നുണ്ട് എങ്കിലും ആസ്വാദ്യമായി തോന്നിയതുകൊണ്ട് ഞാൻ രണ്ടു ഗ്ലാസ് കുടിച്ചു മറ്റൊന്നും കഴിച്ചില്ല ഞാൻ വണ്ടിയിൽ കയറാൻ നേരത്തും വണ്ടിക്കാരൻ ഹോട്ടലുടമയുടെ ഭാര്യയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അവരുടെ മുഖഭാവത്തിൽ നിന്നും സംഭാഷണം കേട്ടു നിന്ന മറ്റ് യാത്രക്കാർ ഒളികണ്ണിട്ട് സഹതാപത്തോടെ എന്നെ നോക്കുന്നതും കണ്ടു എന്നെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി വിവിധ ദേശക്കാരാണെങ്കിലും അവർ പലതവണ ആവർത്തിച്ച് ചില വാക്കുകളുടെ അർത്ഥം എൻ്റെ കയ്യിലെ കൊച്ചു നികണ്ടു നോക്കി ഞാൻ കണ്ടുപിടിച്ചു തെല്ലും ആശ്വാസകരമായിരുന്നില്ല എൻ്റെ കണ്ടുപിടുത്തം സാത്താൻ യക്ഷി പിശാജ നരകം തുടങ്ങിയവയായിരുന്നു സംഭാഷണ വിഷയം ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് ഹേതുവെന്ത് എന്ന് പ്രഭുവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം യാത്ര തിരിച്ചപ്പോഴേക്കും ഹോട്ടലിന് മുന്നിലെ ആൾക്കൂട്ടം സാമാന്യം വലുതായി എല്ലാവരും കുരിശു വരയ്ക്കുകയും എൻ്റെ നേർക്ക് രണ്ടു വിരൽ ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഒരു സഹയാത്രികനോട് ചോദിച്ച് അതിൻ്റെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കാൻ ഞാൻ വളരെ ബുദ്ധിമുട്ടി ദുർദേവതകളിൽ നിന്നും രക്ഷ നേടാനുള്ള സൂത്രമാണിതെന്ന് അയാൾ പറഞ്ഞു അജ്ഞാതനായ ഒരാളിൻ്റെ അതിഥിയായി അപരിചിതമായൊരു നാട്ടിലേക്ക് പോകുന്ന എൻ്റെ മനസ്സിലെ ഭയാചങ്കകൾ പൊട്ടിമുളയ്ക്കാതിരിക്കില്ലല്ലോ എങ്കിലും യാത്രക്കാരുടെ സ്നേഹവും സഹാനുഭൂതിയും എന്നെ ഗാഠമായി സ്പർശിച്ചു ഹോട്ടലിൻ്റെ വിശാലമായ മുറ്റത്ത് ഓറഞ്ച് മരങ്ങൾക്ക് ചുവട്ടിൽ അർദ്ധവൃത്താകൃതിയിൽ നിരന്നു നിന്ന് കുരിശു വരച്ച് എനിക്ക് നന്മ നേർന്ന നാട്ടുകാരെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല പാവാട പോലെ വിടർന്ന പട്ടുകാലുറകൊണ്ട് വണ്ടിയിലെ തൻ്റെ ഇരിപ്പിടം മറിച്ച് വണ്ടിക്കാരൻ ഉപവിഷ്ടനായി ചാട്ട ചുഴറ്റിയപ്പോൾ കുതിരകൾ നാലും മുന്നോട്ട് കുതിച്ചു ഞങ്ങൾ യാത്ര ആരംഭിച്ചു വഴിയോരത്തെ ദൃശ്യഭംഗിയും ലയിച്ചപ്പോൾ എൻ്റെ മനസ്സിലെ ഭയം മാഞ്ഞുപോയി അന്നാട്ടിലെ ഭാഷ എനിക്ക് അപരിചിതമായത് നന്നായെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എന്തൊക്കെ ഭയവും സംശയങ്ങളുമായിരിക്കും എന്റെ മനസ്സിൽ കുടിയേറുക നിബിഡവനങ്ങൾക്കിടയിലൂടെയായിരുന്നു ഞങ്ങളുടെ പാത അങ്ങിങ്ങ് കുന്നിൻ തലപ്പുകളിൽ വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട കർഷക ഭവനങ്ങൾ ആപ്പിൾ പ്ലം ചെറി എന്നുവേണ്ട എല്ലാ മരങ്ങളും പൂവണിഞ്ഞു നിന്നു കുന്നുകൾ വലം വെച്ച് പൈൻമരക്കാടുകൾ ചുറ്റി നിരപ്പില്ലാത്ത റോഡിലൂടെ കുതിരകളെ പായിച്ച വണ്ടിക്കാരന് എത്രയും പെട്ടെന്ന് ബോർഗോ മലയടുക്ക് കടക്കുക എന്നതായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നത് സാധാരണയായി മഞ്ഞുകാലം കഴിയുമ്പോൾ റോഡ് നന്നാക്കാറുള്ളതാണ് ഇപ്രാവശ്യം അല്പം വൈകിപ്പോയി കാർപ്പേത്തേനിലെ മറ്റു റോഡുകളുടെ കാര്യം ഇതിൽ നിന്നും വ്യത്യസ്തമാണ് പോലും രാജപാതകളൊന്നും യഥാവിധി സംരക്ഷിക്കപ്പെടാറില്ലത്രേ പാത നിരപ്പാക്കാൻ തുടങ്ങിയാലുടൻ അത് വിദേശ സൈന്യത്തെ കൊണ്ടുവരാനുള്ള ഏർപ്പാടാണെന്ന് ധരിച്ച് തുർക്കികൾ യുദ്ധത്തിന് ഒരുമ്പെട്ടിരുന്നു തുടർച്ചയായ യുദ്ധം കൊണ്ട് സഹി കെട്ടപ്പോൾ പാതയുടെ അറ്റകുറ്റപ്പണികൾ നടത്താതെയായി ഒരു കുന്നിൻ്റെ അടിവാരത്തെത്തിയപ്പോൾ അകലെ തെളിഞ്ഞ മലമുകളിലേക്ക് ചൂണ്ടിക്കാണിച്ച് എൻ്റെ അടുത്തിരുന്നയാൾ എന്നോട് പറഞ്ഞു അത് കണ്ടോ അതിനപ്പുറമാണ് ദേവന്മാരുടെ നാട് അയാൾ ഭക്തിപൂർവ്വം കുരിച്ചു വരച്ചു അസ്തമയ അസ്തമയസൂരൻ്റെ അരുണാഭയിൽ മേഘമാലകൾ ഭീകര രൂപികളായി മാറി വണ്ടിക്കാരൻ ധൃതി പിടിച്ചിട്ടും കുത്തനെയുള്ള കയറ്റം കയറാൻ കുതിരകൾ ബുദ്ധിമുട്ടാൻ തുടങ്ങി നാട്ടിലെ പതിവനുസരിച്ച് വണ്ടിയിൽ നിന്നിറങ്ങി നടക്കാൻ ഞാൻ തയ്യാറായി വേണ്ട വേണ്ട വണ്ടിക്കാരൻ പറഞ്ഞു താഴെ ഇറങ്ങരുത് നായ്ക്കൾ കടിച്ചു കീറും എന്നിട്ട് മറ്റു യാത്രക്കാരെ നോക്കി പറഞ്ഞു നേരം പൂലര മുമ്പ് ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു വിളക്ക് കത്തിക്കാനല്ലാതെ ഒരു നിമിഷം പോലും വണ്ടി നിർത്താൻ അയാൾ കൂട്ടാക്കിയില്ല ഇരുട്ടിയപ്പോൾ യാത്രക്കാരുടെ ഉത്കണ്ഠ വർദ്ധിച്ചു ഓരോരുത്തരായി വണ്ടിക്കാരനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു വേഗമുദ്ദിഷ്ട സ്ഥലത്തെത്തിക്കാൻ അയാളെ പ്രേരിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം അയാൾ ചാട്ട വീശി നിർദ്ദയം കുതിരകളെ പ്രഹരിച്ചു ഉറക്കെ വിചിത്രമായി ശബ്ദിച്ച് കൂടുതൽ വേഗത്തിലോടാൻ പ്രേരിപ്പിച്ചു അപ്പോഴതാ മുന്നിൽ ഇരുട്ടിന്റെ തിരശ്ശീലയ്ക്കപ്പുറം ചാരനിറത്തിൽ മങ്ങിയെ വിളിച്ചു കുന്നുകൾക്കിടയിലെ ഒരു വിടവാണിത് യാത്രക്കാർക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി പിടിച്ച തോണി കണക്കെ ചാഞ്ഞും ചെരിഞ്ഞും വണ്ടി മുന്നോട്ട് പോയി വിഴാതിരിക്കാൻ ഞാൻ ഇരിപ്പിടത്തിൽ മുറുകെ പിടിച്ചു ക്രമേണ പാത നിരപ്പുള്ളതായി വണ്ടിക്ക് വേഗതയേറി മലനിരകൾ ഞങ്ങളെ തൊട്ടുരുമിക്കൊണ്ട് ഇരുവശവും ഗാംഭീര്യത്തോടുകൂടി നിലകൊണ്ടു ഞങ്ങളിപ്പോൾ ബോർഗോ മലയിടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അനേകം യാത്രക്കാർ എനിക്ക് ഉപഹാരങ്ങൾ നൽകി സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങി വിചിത്രമായ ആ വസ്തുക്കളെല്ലാം ഞാൻ സ്വീകരിച്ചു അനുഗ്രഹങ്ങളും ആശംസകളും അവർ എൻ്റെ മേൽ കോരിച്ചുരിഞ്ഞു ആസന്നമായ എന്തോ ആപത്തിനെ ഒഴിവാക്കാനുള്ള സൂത്രപ്പണികളായ കുരിശു വരയ്ക്കലും രണ്ടു വിരലുയർത്തി മുദ്ര കാണിക്കലുമൊക്കെ നടത്തി വണ്ടിക്കാരൻ മുമ്പോട്ടാഞ്ഞിരുന്ന് കുതിരകളെ ആട്ടിപ്പായിച്ചു യാത്രക്കാർ ഇരുവശങ്ങളിലെയും ഇരുട്ടിലേക്ക് ആകാംക്ഷാപൂർവ്വം എത്തിനോക്കി അവിടെ അത്ഭുതകരമായ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അഥവാ സംഭവിക്കാൻ പോകുന്നു എന്താണതെന്ന് ഓരോ യാത്രക്കാരനോടും ഞാൻ ചോദിച്ചുവെങ്കിലും ആരും മറുപടി പറഞ്ഞില്ല ഉത്കണ്ഠകുലമായ ഒന്നോ രണ്ടോ നാഴിക കഴിഞ്ഞപ്പോൾ മലമ്പാത കടന്ന് കിഴക്കു വശത്തെ വിശാലമായ ഭൂവിഭാഗത്തിലേക്ക് പ്രവേശിച്ചു മുകളിൽ കറുത്തിരണ്ട് ആകാശം മാത്രം അന്തരീക്ഷത്തിൽ മഴമേഘങ്ങളുടെ ഗർജനം മലനിരകളാണ് പ്രകൃതിയുടെ ഈ മാറ്റത്തിന് കാരണമെന്ന് തോന്നുന്നു എനിക്ക് പ്രഭുവിന്റെ മാളികയിലേക്ക് യാത്ര ചെയ്യാനുള്ള വണ്ടി ഏതു നിമിഷവും എത്തിച്ചേരാനിടയുണ്ട് അകലെങ്ങാനും വെളിച്ചമുണ്ടോ എന്ന് ഞങ്ങൾ നോക്കി ഇല്ല എങ്ങും കൂരിരുട്ട് തന്നെ ആകെയുള്ളത് ഞങ്ങളുടെ വണ്ടിയിൽ തൂക്കിയിട്ട വിളക്കിൻ്റെ പ്രകാശം മാത്രം അതിൻ്റെ വെളിച്ചത്തിൽ ക്ഷീണിച്ചു കളഞ്ഞ കുതിരകളുടെ ശരീരം വെൺമേഘം കണക്ക് കാണാൻ സാധിക്കും മുന്നിൽ നീണ്ടുപോകുന്ന മൺപാതകൾ നോക്കത്ത ദൂരത്ത് മറ്റൊരു വാഹനവുമില്ല എൻ്റെ നിരാശയെ പരിഹസിക്കുമാറും മറ്റ് യാത്രക്കാർ ആശ്വാസത്തോടെ നെടുവീർപ്പെടുന്നു പെട്ടെന്ന് വണ്ടിക്കാരൻ ശബ്ദം താഴ്ത്തി എന്നോടെന്തോ പറഞ്ഞു ഒരു മണിക്കൂർ നേരത്തെയാണ് എന്നിട്ട് എൻ്റെ നേരത്തെ തിരുന്നു വണ്ടി എത്തിയിട്ടില്ലല്ലോ സാർ ഒരു പക്ഷേ അങ്ങ് വരുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല നമുക്ക് ബുക്കാവിനായിലേക്ക് തിരികെ പോയാലോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റന്നാളാണ് നല്ലത് മടങ്ങിപ്പോരാ അയാൾ പറഞ്ഞ് നിർത്തുന്നതിന് മുമ്പ് കുതിരകൾ ചീറ്റാനും നിലവിളിക്കാനും വിരണ്ട മട്ടിൽ തുള്ളിച്ചാടാനും തുടങ്ങി അവയെ നിലക്കി നിർത്താൻ വണ്ടിക്കാരൻ നന്നെ പണി അടുത്ത നിമിഷം യാത്രക്കാരെയെല്ലാം അമ്പരിപ്പിച്ചുപോയി നാലു കുതിരകളെ പൂട്ടിയ ഒരു ചെറിയ വണ്ടി പിന്നിൽ നിന്നും പാഞ്ഞു വന്ന് ഞങ്ങളുടെ വണ്ടിയെ മറികടന്ന് ഒരു വശം ചേർന്നു വന്നു കറുത്ത കൊഴുത്ത് ഒന്നാം തരം കുതിരകളായിരുന്നു ആ നാലുമെന്ന് മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിൽ ഞാൻ കണ്ടു നീണ്ട ചെമ്പൻ താടിയുള്ള മുഖം മറയുംവിധം വലുപ്പമേറിയ കറുത്ത തൊപ്പി ധരിച്ച ഒരാളാണ് വണ്ടി ഓടിച്ചിരുന്നത് തൊപ്പിക്ക് താഴെ തിളങ്ങുന്ന രണ്ട് കണ്ണും വിളക്കിന്റെ പ്രകാശത്തിൽ കടും ചുവപ്പായി കാണപ്പെട്ടു അയാൾ ഞങ്ങളുടെ വണ്ടിക്കാരനോട് പറഞ്ഞു ചങ്ങാതി എന്ന് നേരത്തെയാണല്ലോ ഇംഗ്ലണ്ടിൽ നിന്നാണ് ഈ സാർ ധൃതി കൂട്ടി അയാൾ വിക്കി വിക്കി പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾ ഇദ്ദേഹത്തെ ബുക്ക് പോകാൻ ഉപദേശിച്ചത് അല്ലേ എന്നെ പറ്റിക്കാൻ നോക്കണ്ട സ്നേഹിത എനിക്കെല്ലാം അറിയാം എൻ്റെ കുതിരകൾക്ക് നല്ല വേഗതയുണ്ട് ചിരിച്ചുകൊണ്ട് അയാളിത് പറഞ്ഞപ്പോൾ കടും ചുവപ്പ് നിറത്തിലുള്ള ചുണ്ടുകളിലും ദന്തം പോലെ തിളങ്ങുന്ന മൂർച്ചയേറിയ പല്ലുകളിലും വിളക്കിൻ്റെ പ്രകാശം പതിച്ചു പരേതാത്മാക്കൾക്ക് വേഗതയേറും എൻ്റെ ഒരാൾ പറഞ്ഞത് അയാൾ കേട്ടിരിക്കണം വിടർന്ന ചിരിയോടെ അയാൾ തലയുയർത്തി നോക്കി യാത്രക്കാരൻ മുഖം തിരിച്ചു കുരിശു വരയ്ക്കുകയും രണ്ട് വിരലുകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഇദ്ദേഹത്തിൻ്റെ പെട്ടി എങ്ങ് തരൂ ആവശ്യപ്പെട്ട നിമിഷം എൻ്റെ സാധനങ്ങളെല്ലാം പുതിയ വണ്ടിയിലേക്ക് മാറ്റപ്പെട്ടു ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി പുതിയ വണ്ടിക്കാരൻ എൻ്റെ കൈ പിടിച്ച് അതിൽ കയറാൻ സഹായിച്ചു ഒരിക്കലേക്കാൾ ശക്തിയേറിയതായിരുന്നു അയാളുടെ കൈ ഒരക്ഷരം ഉരിയിടാതെ അയാൾ കടിഞ്ഞാണടിച്ചു കുതിരകൾ തിരിഞ്ഞ് മലമ്പാതയിലെ ഇരുട്ടിലേക്ക് അസ്ത്രം കണക്ക് പാഞ്ഞു ഒരു നിമിഷം ഞാൻ തിരിഞ്ഞു നോക്കി കുതിരകളുടെ നിശ്വാസവായും പുകമഞ്ഞു പോലെ ഉയരുന്നതും എൻ്റെ പഴയ കൂട്ടുകാർ കുരിശു വരയ്ക്കുന്നതും കണ്ടു ആ വണ്ടിക്കാരൻ ചാട്ട വീശിയെപ്പോൾ കുതിരകൾ ബുക്കോവിനെ ലക്ഷ്യമാക്കി പാഞ്ഞു